ഇന്നത്തെ ചിന്തയ്ക്കായി നമുക്ക് ഒരു വാക്യം വായിക്കാം. മർക്കോസിന്റെ സുവിശേഷം 6:38 വായിക്കുന്നു. ശ്രദ്ധിക്കുക. അവൻ അവരോട്, നിങ്ങൾക്ക് എത്ര അപ്പമുണ്ട്? ചെന്ന് നോക്കുവീൻ എന്ന് പറഞ്ഞു. അവർ നോക്കിയിട്ട് 5 2 മീനും ഉണ്ട് എന്ന് പറഞ്ഞു. പ്രിയപ്പെട്ടവരെ, വളരെ അനുഗ്രഹിക്കപ്പെട്ട ഒരു സംഭവമാണ് നമ്മൾ വായിച്ചത്. മർക്കോസിന്റെ സുവിശേഷം 6 തുടങ്ങുമ്പോൾ ഒരു സംഭവം കാണാം. യേശു കർത്താവ് തന്റെ പിതൃഗ്രഹത്തിൽ ആ പട്ടണത്തിൽ വന്നു, നസറത്തിൽ വന്നു. അവിടെ ആരും യേശുവിനെ വേണ്ട വിധത്തിൽ അംഗീകരിച്ചില്ല. വചനം പറയുന്നു, അവരുടെ അവിശ്വാസ നിമിത്തം ചെറിയ ചില സൗഖ്യങ്ങളും വിടുതലും അല്ലാതെ വലിയ വീര്യപ്രവൃത്തികളൊന്നും ആ പട്ടണത്തിൽ യേശു കർത്താവ് ചെയ്തില്ല. അപ്പൊ അതിന്റെ അർത്ഥം, നാം വിശ്വസിക്കുമെങ്കിൽ ദൈവത്തിന്റെ പ്രവൃത്തി നമ്മുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടുവാനിട വരും. അവിശ്വസിക്കുമ്പോൾ, ദൈവത്തിൽ ആശ്രയിക്കാതിരിക്കുമ്പോൾ ദൈവത്താലുള്ള അത്ഭുത പ്രവൃത്തി, ദൈവത്തിന്റെ കരത്തിന്റെ ചലനം നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല. ഈ മെസ്സേജ് കേൾക്കുമ്പോൾ നിങ്ങൾ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ജീവിതത്തിനകത്ത് അസാധാരണമായി ഒരു മാറ്റം വേണം, മനുഷ്യനാലല്ല ദൈവത്താൽ ദൈവത്തിൻ്റെ കരം ചലിച്ചൊരു വിടുതൽ കാണുമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നു, അസാധാരണമായി വീര്യപ്രവൃത്തികൾ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങളുടെ ഭാവിയിൽ അത് കാണുവാൻ ആഗ്രഹിക്കുന്നു, നിങ്ങൾ വിശ്വസിക്കാം. അവിശ്വസിച്ചാൽ ദൈവപ്രവൃത്തി നമുക്ക് അനുഭവിക്കാൻ സാധിക്കത്തില്ല. വചനം തന്നെ പറയുന്നു, ആ നസറത്ത് പട്ടണത്തിൽ അനേക രോഗികളെ സൗഖ്യമാക്കിയില്ല, ചില രോഗികൾ മാത്രം സൗഖ്യമായി. വലിയ വീര്യപ്രവൃത്തികളൊന്നും അവിടെ നടന്നില്ല, കാരണം അവരുടെ അവിശ്വാസം ഹേതുവായി. അപ്പോൾ അത് തിരിച്ചു പറഞ്ഞാൽ, നാം വിശ്വസിച്ചാൽ, ദൈവത്തിങ്കൽ ആശ്രയിച്ചാൽ, യേശു കർത്താവിനാൽ അസാധാരണമായ സൂപ്പർ നാച്ചുറൽ വിടുതലുകൾ നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് അനുഭവിക്കാൻ സാധിക്കും. നമ്മുടെ ബുദ്ധിക്കും നമ്മുടെ ചിന്തയ്ക്കും അപ്പുറമായി ദൈവം പ്രവർത്തിക്കും. ഹല്ലേലൂയ. അത് വചനം പറയുന്ന, ഒരു കണ്ണ് കണ്ടിട്ടില്ല, ഒരു ചെവി കേട്ടിട്ടില്ല, ഒരു മനുഷ്യ ഹൃദയത്തിലും തോന്നിയിട്ടില്ലാത്ത, നിരൂപിച്ചിട്ടില്ലാത്ത രീതിയിൽ വൻ കാര്യങ്ങളെ നമ്മുടെ ദൈവം നമുക്ക് വേണ്ടി ചെയ്യും, നാം വിശ്വസിക്കുക. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അവസ്ഥകൾ എന്തുമായിക്കോട്ടെ, വിവിധ രോഗത്താൽ നിങ്ങൾ ഭാരപ്പെടുന്നോ, സാമ്പത്തിക തകർച്ചയ്ക്ക് കാരണമോ, അസമാധാനത്തിലാണോ, കുടുംബജീവിതത്തിൻ്റെ ബന്ധങ്ങൾ ആണ്ടി ഉലയുകയാണോ, എങ്ങോട്ട് പോകണം, എങ്ങനെയായിത്തീരുമെന്നുള്ള ഭാരത്തോടെ നിങ്ങൾ കേൾക്കുകയാണോ, പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ജീവിതത്തിനകത്ത് യേശു ക്രിസ്തുവിനാൽ ഒരു മാറ്റമുണ്ട്. നിങ്ങൾ വിശ്വസിച്ചാൽ നിങ്ങളുടെ അവസ്ഥയ്ക്ക് കർത്താവ് മാറ്റം വരുത്തും. ജീവിതത്തിലെ ഗതികേടാണ്, ഇതെല്ലാം ശാപമാണ്, ഞാനിതെല്ലാം അനുഭവിച്ച് തീർക്കണമെന്ന് ഭാരപ്പെടുകയാണ്, യേശു ക്രിസ്തുവിനാൽ ശാപങ്ങൾ മാറി ഒരു അനുഗ്രഹം നിങ്ങളുടെ ജീവിതത്തിനകത്ത് നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എൻ്റെ പരാജയത്തിൽ നിന്നും ആ പടുകുടിയിൽ നിന്നും ആരെന്നെ കയറ്റും, എനിക്കെങ്ങനെ വിജയം അനുഭവിക്കാൻ സാധിക്കും? പ്രിയപ്പെട്ടവരെ, ദൈവശുദ്ധ ബൈബിൾ ദൈവത്തിൻ്റെ മാറ്റമില്ലാത്ത വചനം വിളിച്ചു പറയുന്നു, നമ്മുടെ കർത്താവായ യേശു ക്രിസ്തു മുഖാന്തരം നമുക്ക് ജയം നൽകുന്ന ദൈവത്തിന് സ്തോത്രം. യേശു ക്രിസ്തുവിനാൽ നിങ്ങൾക്കൊരു ജയമുണ്ട്, നിങ്ങളുടെ അവസ്ഥകൾക്ക് മാറ്റം യേശു ക്രിസ്തുവിനാൽ സംഭവിക്കും. നിങ്ങൾ വിശ്വസിക്കുക മാത്രം ചെയ്യാം. നമ്മുടെ ജീവിതത്തിൻ്റെ മുമ്പിൽ പല പ്രതിസന്ധികൾ വരും, പല വേദനകൾ വരും. നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് എങ്ങനെയെന്ന് ചോദ്യചിഹ്നമായി നിൽക്കുമ്പോൾ എല്ലാം നെഗറ്റീവായിട്ടായിരിക്കും നിങ്ങളുടെ കൺമുമ്പിൽ കാണുന്നത്. അവിടെയും ഭയപ്പെടാതെ വിശ്വസിച്ചാൽ നമുക്ക് അത്ഭുതം കാണുവാൻ സാധിക്കും. ഈ മർക്കോസിന്റെ സുവിശേഷം 5 പരിശോധിക്കുമ്പോൾ നമുക്ക് അങ്ങനെ കാണാൻ സാധിക്കും. യേശു കർത്താവിൻ്റെ അടുത്ത് പള്ളിപ്രമാണിയായ യായിറോസ് എന്ന് പറയുന്ന ആ ഒരു വ്യക്തി യേശുവിൻ്റെ അടുക്കിലേക്ക് വന്നു. താൻ വന്നപ്പോൾ തന്നെ യേശുവിൻ്റെ കാൽക്കൽ വീണു, എന്നിട്ട് പ്രാർത്ഥിച്ചു, ഗുരുവേ, എൻ്റെ മകൾ അത്യാസനത്തിലാണ്, ഒരു രോഗം പിടിച്ചിരിക്കുന്നു, അവൾ മരിക്കാൻ പോവുകയാണ്, നീ വന്ന് കൈവച്ച് അവളെ സുഖപ്പെടുത്തണം. അപ്പോൾ ഈ പിതാവ് വളരെ ഭാരത്തോടാണ് കർത്താവിൻ്റെ സന്നിധിയിലേക്ക് വന്നത്. തനിക്കറിയാം തൻ്റെ ഭവനത്തിൽ മകൾ മരിക്കാൻ പോകുന്നു, അങ്ങനത്തെ ഒരു ദീനം പിടിച്ചിരിക്കുകയാണ്, ഇനി ഒരു രക്ഷയില്ല. ആ പ്രാർത്ഥന കണ്ടോ, കർത്താവെ നീ വന്ന് കൈവച്ച് അവളെ ഒന്ന് സുഖപ്പെടുത്തണം. പ്രിയപ്പെട്ടവരെ, കർത്താവിൻ്റെ കരം തൊട്ടാൽ ഏത് അസാധ്യവും, എല്ലാം ഡെഡായി തീർന്നു എന്ന് പറയുന്ന അവസ്ഥയിൽ നിന്നും നമുക്കൊരു ഉയർപ്പ് തരുവാൻ, ഉദ്ധാരണം തരുവാൻ ദൈവത്തിൻ്റെ കരത്തിന് സാധിക്കും. ഇന്ന് നിങ്ങൾ കൊതിക്കുന്നു എങ്കിൽ നിശ്ചയമായി വിശ്വസിച്ച് പ്രാർത്ഥിച്ചോ, സർവശക്തൻ്റെ കരം നിങ്ങളുടെ വിഷയത്തിൻ്റെ അകത്ത് നിശ്ചയമായി ചലിച്ചിരിക്കും. നിങ്ങളുടെ ഭാരം എന്തുമായിക്കോട്ടെ, വലിയ പ്രതിസന്ധിയായിരിക്കാം നിങ്ങൾ അനുഭവിക്കുന്നത്, പക്ഷേ കർത്താവിൻ്റെ കരങ്ങളെ കൊടുക്കുക. ആ യായിറോസ് വന്ന് കർത്താവിൻ്റെ പാദപീഠത്തിൽ സമർപ്പിച്ചു. അതൊരു സമർപ്പണത്തെ കാണിക്കുന്നു, ഒരു ആരാധനയെ കാണിക്കുന്നു, ദൈവകരങ്ങളിലേക്ക് ഏൽപ്പിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ബൈബിൾ പറയുന്നു, നിന്റെ ഭാരം യഹോവയുടെ മേൽ വെച്ചുകൊള്ളുക, നീതിമാൻ കുലുങ്ങിപ്പോകാൻ അവൻ ഒരു നാളും സമ്മതിക്കത്തില്ല. ഹല്ലേലൂയ. നമ്മുടെ ഭാരങ്ങൾ, നമ്മുടെ വേദനകൾ തക്ക സമയത്ത് നമ്മെ ഉയർത്തുന്ന ദൈവകരങ്ങളിലേക്ക് നമ്മുടെ വിഷയത്തെ സമർപ്പിക്കുക. പ്രതിസന്ധിയിൽ പതറി നിൽക്കാതെ വിശ്വസ്തനായ സർവശക്തനായ കർത്താവിൻ്റെ സന്നിധിയിൽ നമ്മുടെ വിഷയത്തെ ഏൽപ്പിക്കുക, എങ്കിൽ നിശ്ചയമായി ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടും. യായിറോസ് ഒന്ന് പ്രാർത്ഥിച്ചതാണ്, കർത്താവെ നിന്റെ കരം ഒന്ന് തൊട്ട് സൗഖ്യപ്പെടുത്തണം, നീ എൻ്റെ വീട്ടിലേക്ക് വരണം, കാരണം മകൾ മരിക്കാൻ പോവുകയാണ്. അങ്ങനെ യേശു കർത്താവ് കൂട്ടരും
ആ യൈറോസിന്റെ ഭവനത്തിലേക്ക് യാത്ര തിരിക്കുന്ന സമയത്ത് പള്ളിപ്രമാണി ആയ യൈറോസിന്റെ ഭവനത്തിൽ നിന്ന് ഒരു വാർത്ത വന്നു. ഇനി ഗുരുവിനെ അസഹ്യപ്പെടുത്തണ്ട, ഗുരുവിനെ വിളിച്ചുകൊണ്ട് ഭവനത്തിലേക്ക് വരണ്ട, മകൾ മരിച്ചുപോയി. പ്രതീക്ഷയോടെ ഒരപ്പൻ യേശു കർത്താവിന്റെ അടുത്തേക്ക് വന്നു. യേശു വരാമെന്ന് പറഞ്ഞു. സൗഖ്യമാക്കാനായി അവന്റെ വീട്ടിലേക്ക് പോകുമ്പോൾ വലിയ പ്രതീക്ഷയുണ്ടായിരുന്നു, ഈ ദൈവഹരം തൊട്ടാൽ എന്റെ കുഞ്ഞ് സൗഖ്യമാവും, സുഖപ്പെടും, അനുഗ്രഹമായി മാറും. പക്ഷേ ആ അവിടെ എത്തും മുമ്പേ, ആ വിടുതൽ സംഭവിക്കും മുമ്പേ ഒരു നെഗറ്റീവ് വാർത്ത കേട്ടു, മകൾ മരിച്ചുപോയി. കേട്ടപ്പോൾ നിശ്ചയമായി യൈറോസ് പതറി. അതാ യേശു കർത്താവ് പറഞ്ഞ്, ഭയപ്പെടണ്ട, വിശ്വസിക്ക, മാത്രം ചെയ്യാം. ഹല്ലേലൂയ. അപ്പം അതിന്റെ അർത്ഥം, നമ്മുടെ ജീവിതത്തിൽ പ്രതിസന്ധികൾ വരാം, പോരാട്ടങ്ങൾ വരാം, നാം ചിന്തിച്ചതിനും നമ്മുടെ സ്വപ്നം കണ്ടതിനും അപ്പുറമായി അതിൻ്റെയൊക്കെ ഓപ്പോസിറ്റായി നെഗറ്റീവ് വരാം. നമ്മുടെ വലിയ പ്രതീക്ഷകൾ, വലിയ സ്വപ്നങ്ങൾ, ഒരു വലിയ കെട്ടിടം ഇടിഞ്ഞ് താഴ്ന്നു വീണ പോലെ എല്ലാം തകർന്നു വീഴുന്നുണ്ടായിരിക്കാം. പക്ഷെ അതിൻ്റെ മധ്യത്തിലും ഭയപ്പെടാതെ കർത്താവിങ്കിൽ വിശ്വസിക്കാം. അതാ നസറത്ത് പട്ടണക്കാര് വിശ്വസിച്ചില്ല, അവിശ്വസിച്ചു. ഓ, ഇവിടുത്തെ തന്നെ ഉള്ള ആളല്ലേ എന്ന് പറഞ്ഞ്, ജോസഫിന്റെ മകനല്ലേ എന്ന് പറഞ്ഞ് അംഗീകരിച്ചില്ല. അതുകൊണ്ട് വലിയ വീര്യപ്രവൃത്തികൾ അവിടെ നടന്നില്ല. ഹല്ലേലൂയ. അപ്പൊ യേശു കഥ പറഞ്ഞാണ്, മരണത്തിന്റെ അവസ്ഥയാണ്, നെഗറ്റീവ് വാർത്തയാണ് കേട്ടത്. പക്ഷേ ഭയപ്പെടേണ്ട യൈറോസെ, വിശ്വസിക്ക, മാത്രം ചെയ്യാം. ഇന്ന് ഈ ശബ്ദം കേൾക്കുന്ന ജനലക്ഷങ്ങളോട് ഞാൻ ആത്മാവിൽ സംസാരിക്കുന്നു. ജീവിതത്തിലെ നെഗറ്റീവ് കണ്ട്, പരാജയം കണ്ട്, പ്രതിസന്ധി കണ്ട്, പോരാട്ടങ്ങൾ കണ്ട് പതറി ഈ ശബ്ദം നിങ്ങൾ ഈ മണിക്കൂറുകൾ കേൾക്കുന്നെങ്കിൽ ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു, ഭയപ്പെടേണ്ട, വിശ്വസിക്ക, മാത്രം ചെയ്യുക. ദൈവത്തിന് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് പ്രവർത്തിക്കാൻ സാധിക്കും. കണ്ണീരോടെ ദിവസങ്ങൾ മുന്നോട്ട് പോകുന്നുണ്ടായിരിക്കാം. എൻ്റെ കുടുംബത്തിൻ്റെ അവസ്ഥയെന്ത്, തലമുറയുടെ അവസ്ഥയെന്ത്, എൻ്റെ കൂട്ടുദാസൻ ദാസിയുടെ അവസ്ഥയെന്ത്, എല്ലാം തകർന്നുപോയി, ജീവിതത്തിൽ വലിയ പ്രതീക്ഷയായിരുന്നു, എല്ലാം നെഗറ്റീവ് കണ്ടു, ഇനി ഞാൻ എന്ത് ചെയ്യും, ഇനിയും ദൈവം എന്നെ അംഗീകരിക്കുമോ, ദൈവം എന്നെ കാണുന്നില്ലയോ, ദൈവം എന്നെ മറന്നു എന്നൊക്കെ നിങ്ങൾ ചിന്തിക്കുന്നുണ്ടായിരിക്കാം. പ്രിയപ്പെട്ടവരെ, ദൈവം മറന്നതല്ല, വിശ്വസിക്കുക, മാത്രം ചെയ്യുക, കർത്താവെങ്കിൽ ആശ്രയിക്കുക. നീ ആയിരിക്കുന്ന ഏത് പരാജയത്തിൻ്റെ പടികുരി നിന്നും, ഏത് കുഴിഞ്ഞ ചേറ്റിൽ നിന്നും അവൻ്റെ കരം നിന്നെ പിടിച്ച് ഉയർത്തി നിന്നെ നിശ്ചയമായി മാനിച്ചിരിക്കും. ഹല്ലേലൂയ. നല്ല ഇടയനാണ് യേശു കർത്താവ്. പച്ചയായ പുൽപ്പുറങ്ങളെ നമ്മെ നടത്തുന്നതാണ്, കുരില് താൽവരയിലും നിന്നെ കരം പിടിച്ച് നടത്തി ജയത്തിലേക്ക് നടത്തുന്ന നല്ല കർത്താവെങ്കിൽ വിശ്വസിച്ചാൽ നിശ്ചയമായി അത്ഭുതം കണ്ടിരിക്കും. ഈ ശബ്ദം കേൾക്കുന്ന 10,000 ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു, ഈ മണിക്കൂർ വരെ പരാജയം കണ്ട, അടഞ്ഞ വാതിൽ കണ്ട് നീ ഒരിക്കലും ഭാരപ്പെടണ്ട. വിശ്വസിക്ക, സർവശക്തൻ നിനക്കായി ഈ മണിക്കൂറുകളിൽ, ദിവസങ്ങളിൽ ഒരു വലിയ അത്ഭുതം ചെയ്യുന്നു. അങ്ങനെ യൈറോസിന്റെ ഭവനത്തിലേക്ക് ചെന്നു. അവിടെ കുറെ കരയുന്നവരും നിലവിളിക്കുന്നവരും കണ്ടു. കാരണം മരണം സംഭവിച്ചു, വളരെ വേദനയാണ്, യൗവന്റെ പ്രായത്തിലുള്ള കുഞ്ഞാണ്. യേശു കർത്താവ് പറഞ്ഞു, കരയണ്ട, കുഞ്ഞ് ഉറങ്ങുക അത്രേ. അത് കേട്ടപ്പോഴത്തേക്ക് ആൾക്കാർ കളിയാക്കി, ചിലർ പരിഹസിച്ചു, കാരണം മരണം നടന്നിരിക്കുന്നു, എന്നിട്ട് പറയാണോ ഉറങ്ങുകയാണോ. അങ്ങനെ കരയുന്നവരെയും അവിശ്വസിക്കുന്നവരെയൊക്കെ അവിടുന്ന് പുറത്താക്കി. യേശു കർത്താവ് ആ റൂമിലേക്ക് ചെന്ന് ആ കുഞ്ഞിനോട് എഴുന്നേൽക്കാൻ പറഞ്ഞു. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൾ എഴുന്നേറ്റു, ആത്മാവ് അവിടേക്ക് മടങ്ങി വന്നു. ജനങ്ങൾ വിസ്മയിച്ചു. വിശ്വസിച്ചാൽ മറ്റുള്ളവർ വിസ്മയിക്കുന്ന അമേസിംഗ് മിറക്കിൾ യേശു കർത്താവിനാൽ നമുക്ക് സംഭവിച്ചിരിക്കും. കർത്താവിൻ്റെ കരം നമ്മെ പിടിച്ച് ഉയർത്തിയിരിക്കും. ഈ മണിക്കൂറുകളിൽ വിശ്വസിക്കുക. കർത്താവിൻ്റെ കരം തൊട്ടാൽ ജീവൻ വ്യാപരിക്കും. ജീവൻ വ്യാപരിക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഒരു ഉയർത്തിരുന്നെലിപ്പ് നിശ്ചയമായി ഉണ്ടായിരിക്കും. അപ്പോൾ ഈ സംഭവങ്ങൾ വിളിച്ചു പറയുന്നു, യൈറോസിൻ്റെ ഭവനത്തിൽ നടന്നതും നസ്രേത്തിൽ നടന്ന കാര്യങ്ങൾ വിളിച്ചു പറയുന്നു. വിശ്വസിച്ചാൽ, ഭയപ്പെടാതെ വിശ്വസിച്ചാൽ ദൈവത്തിൻ്റെ അത്ഭുതം നമുക്ക് കാണാൻ സാധിക്കും. ദൈവത്തിൻ്റെ സാധാരണ വിടുതൽ നമുക്ക് അനുഭവിക്കാൻ സാധിക്കും. പക്ഷെ അവിശ്വസിക്കുമ്പോൾ അതിനെ തടയുകയാണ്. അതുകൊണ്ട് പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നമുക്ക് സ്വാഭാവികമായി കഴിഞ്ഞ നാളുകളിലെ പരാജയങ്ങൾ കാണുമ്പോൾ നമുക്ക് അവിശ്വാസം ഉണ്ടാവും. ഒന്നും നടക്കാതെ വരുമ്പോൾ നമുക്ക് അവിശ്വാസം ഉണ്ടാവും. പക്ഷെ വിശ്വസിക്കുക, ദൈവത്തിന് ഇനിയും പ്രവർത്തിക്കാൻ സാധിക്കും. കാരണം ദൈവം നിത്യനായ സർവശക്തനായ ദൈവമാണ്. അപ്പം നമ്മൾ വായിച്ച ഈ സംഭവം എന്ന് പറയുന്നത്, യേശു കർത്താവിന്റെ മുമ്പിൽ അനേകർ വന്നു, ശിഷ്യന്മാരൊക്കെ മുമ്പിൽ അനേകർ വന്നു സൗഖ്യമാക്കാനും യേശു കർത്താവിന്റെ ലാവണ്യ വാക്കുകളൊക്കെ കേൾക്കാനായി ഒരു വലിയ ജനക്കൂട്ടം ഓടിക്കൂടി. മർക്കോസിന്റെ സുവിശേഷം 6:30 മുതലുള്ള വാക്യങ്ങൾ വായിക്കുമ്പോൾ നമുക്ക് മനസ്സിലാക്കാം, ശിഷ്യന്മാർക്ക് ഭക്ഷിപ്പാൻ പോലും സമയമില്ലാതെ വണ്ണം അത്രയ്ക്ക് ജനക്കൂട്ടം. അപ്പൊ യേശു ഇങ്ങനെ പറഞ്ഞു 31 അവൻ അവരോട്, നിങ്ങൾ ഒരു ഏകാന്ത സ്ഥലത്തേക്ക് വേറിട്ട് പോയി അല്പം ആശ്വസിച്ചുകൊള്ളു. അപ്പോൾ വലിയ ജനക്കൂട്ടം, സമയത്ത് ആഹാരം കഴിക്കാൻ പറ്റുന്നില്ല, ഒത്തിരി പേര് വരുന്നു, സൗഖ്യമായി പോകുന്നു. അപ്പോൾ യേശുവിൻ്റെ കൂട്ടത്തിൽ വലിയ പുരുഷാരമാണ്, 10,000 വരുന്നു. അപ്പോൾ ഇവർക്ക് ഒന്ന് സ്വസ്ഥമായി ഇരിക്കാനോ ആഹാരം കഴിക്കാൻ പോലും സമയമില്ലാതിരുന്നപ്പോൾ കർത്താവ് പറഞ്ഞു, നിങ്ങൾ അല്പം ഒന്ന് വേറിട്ട് പോയി ആശ്വസിച്ച് കൊള്ളുവിൻ,
എന്ന് പറഞ്ഞു. അപ്പോൾ പ്രിയപ്പെട്ടവരെ, നമ്മളെപ്പോഴും അസ്വസ്ഥരായി, നമ്മളെപ്പോഴും അസമാധാനത്തുടരാൻ നമ്മുടെ ദൈവം ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. കർത്താവ് പറഞ്ഞത്, നിങ്ങൾ അല്പം ഏകാന്ത സ്ഥലത്ത് പോയി നിങ്ങൾ ഒന്ന് ആശ്വസിച്ചുകൊള്ളുവേ. അപ്പം നമ്മുടെ ദൈവം നാം അസ്വസ്ഥപ്പെട്ട് പരാജയപ്പെട്ട് നിരാശയുടെ പടുകുഴിയിൽ നാം മുന്നോട്ട് പോകാൻ കർത്താവ് ഒരിക്കലും ആഗ്രഹിക്കുന്നില്ല. നാം ആശ്വാസം കണ്ടെത്താൻ ദൈവം ആഗ്രഹിക്കുന്നു. അതുകൊണ്ടാണ് ശിഷ്യന്മാരോട് പറഞ്ഞത്, അല്പം വേറിട്ട് പോയി ആശ്വസിച്ചു കൊള്ളുവേൻ. ഈ ദിവസങ്ങളിൽ ചിലരെ നോക്കി ആത്മാവ് കൽപ്പിക്കാൻ പോവുകയാണ്, ദൈവത്തിൻ്റെ കരം പ്രവർത്തിക്കാൻ പോവുകയാണ്. ഇതുവരെ അസ്വസ്ഥപ്പെട്ട് അസമാധാനപ്പെട്ട് കരഞ്ഞ ജീവിതം മുന്നോട്ട് പോകുന്ന അനേക ജീവിതങ്ങളിൽ കർത്താവ് ഈ വാക്ക് കൽപ്പിക്കാൻ പോവുകയാണ്, ആശ്വസിച്ചു കൊള്ളുവീൻ എന്ന് പറയത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ ചില വിടുതലുകൾ നിങ്ങളുടെ ജീവിതത്തിനകത്ത് സംഭവിക്കാൻ പോകുന്നു എന്ന് ഞാൻ ആത്മാവിൽ പ്രവചിക്കുന്നു. നിങ്ങൾക്ക് ആശ്വാസം ലഭിക്കത്തക്ക രീതിയിൽ, സ്വസ്ഥമായ സമാധാനം ലഭിക്കത്തക്ക രീതിയിൽ, നിത്യമായി ലഭിക്കത്തക്ക രീതിയിൽ കർത്താവ് നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് ഈ ദിവസങ്ങളിൽ ഒരു വലിയ ദൈവ പദ്ധതി വെളിപ്പെടാൻ പോവുകയാണ്. ദൈവത്തിൻ്റെ കരം ഈ മണിക്കൂറുകളിൽ കർത്താവ് ചലിപ്പിക്കാൻ പോവുകയാണ്. വിശ്വസിക്കാം, ദൈവം നമ്മുടെ ജീവിതത്തിനകത്ത് ആ അത്ഭുതം ചെയ്തിരിക്കും. അങ്ങനെ ഇവർ വേറിട്ട് പോകാനായി അടുത്തൊരു സ്ഥലത്തേക്ക് പോയപ്പോൾ ജനക്കൂട്ടം അതറിഞ്ഞ് ഇവർക്ക് മുമ്പേ ആ സ്ഥലത്തെത്തി, ആ ഏകാന്തയിൽ മരുഭൂമിയുടെ സ്ഥലത്ത് എത്തി. അപ്പം പ്രതീക്ഷയോടെ ഒരു കൂട്ടർ ഇവിടെ കാത്തിരുന്നു. യേശു കർത്താവ് കൂട്ടരും അങ്ങോട്ടെന്ന് അറിഞ്ഞപ്പോൾ അവരങ്ങോട്ട് ചെന്നു. പ്രിയപ്പെട്ടവരെ, പ്രതീക്ഷയോടെ ബന്ധപ്പെട്ട് ജീവിതത്തിൻ്റെ പ്രതികൂലങ്ങൾ മാറ്റി അവർ ഏകാന്ത സ്ഥലത്തേക്ക് പോയപ്പോൾ ഒരിക്കലും നമ്മുടെ ദൈവം കൈവിടുന്ന ദൈവമല്ല. നിങ്ങളുടെ ഭാരം കർത്താവിൻ്റെ സന്നിധിയിലേക്ക് ഏൽപ്പിച്ചു കൊടുത്തിട്ടുണ്ടെങ്കിൽ, നിങ്ങൾ ഉപവസിച്ചത്, പ്രാർത്ഥിച്ചത്, ആരാധനകൾ കൂടിയത് ഒരിക്കലും വൃത്താവാകത്തില്ല. ദൈവത്തിൻ്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിനകത്ത് വെളിപ്പെടും. അപ്പോൾ ഇവിടെ അവിടെ ചെന്നപ്പോൾ കർത്താവ് ആ ജനത്തെ കണ്ട് മനസ്സലിഞ്ഞു. ഇവരവിടെയും വന്നു, ആ ഏകാന്തയിൽ മരുഭൂമിയിൽ വന്നപ്പോൾ കർത്താവ് മനസ്സലിഞ്ഞു. പ്രിയപ്പെട്ടവരെ, നമ്മുടെ ദൈവം മനസ്സലിയുന്ന നല്ല ദൈവമാണ്. ഹല്ലേലൂയ. മനസ്സലിഞ്ഞ് രോഗികളെ സൗഖ്യമാക്കി, അവരോട് പ്രസംഗിക്കാൻ തുടങ്ങി. അങ്ങനെ മണിക്കൂറുകൾ മുന്നോട്ട് പോയപ്പോൾ ശിഷ്യന്മാർ യേശുവിൻ്റെ അടുക്കൽ വന്നിട്ട് പറഞ്ഞു, ഗുരുവേ, ഇത് മരുഭൂമിയാണ്, ഇത് നിർജ്ജന പ്രദേശമാണ്, ഏകാന്തമായ സ്ഥലമാണ്, ഇവിടെ ഭക്ഷിപ്പാനില്ല, ഇവരെ പറഞ്ഞു വിടണം, അടുത്ത ഊരുക്കലേക്ക് പോകട്ടെ, അവരാഹാരം കളക്ട് ചെയ്യട്ടെ എന്ന് പറഞ്ഞു. ഇവരെ പറഞ്ഞു വിടാൻ പറഞ്ഞപ്പോൾ യേശു കർത്താവ് പറഞ്ഞു, നിങ്ങൾ ഇവർക്ക് ഭക്ഷിപ്പാൻ കൊടുപ്പി. അപ്പം അവർ ചിന്തിച്ചു, ആ ഈ വെള്ളിക്കാശ് കൊണ്ട് അല്ലെങ്കിൽ 1200 വെള്ളിക്കാശ് ഞങ്ങളുടെ കയ്യിലുണ്ട്, ഇതുകൊണ്ട് എങ്ങനെ സംഭവിക്കും? കാരണം വലിയ ആവശ്യമാണ്, 10,000 ഉണ്ട്, പറ്റത്തില്ല. അപ്പോഴാണ് യേശു ചോദിച്ച ഒരു ക്രിസ്തീയ മർമ്മമാണ്, നിങ്ങളുടെ കയ്യിൽ എന്താണ് ഉള്ളത്? അപ്പോൾ അവർ നോക്കി അന്വേഷിച്ചപ്പം 5 അപ്പവും 2 മീനും അവിടെ ഉണ്ട്. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ സാഹചര്യം എന്തുമായിക്കോട്ടെ, അനുഭവങ്ങൾ എന്തുമായിക്കോട്ടെ, ദൈവം ചോദിച്ചു, നിങ്ങളുടെ കരങ്ങൾ എന്തുണ്ട്? നിങ്ങൾക്ക് കർത്താവിൻ്റെ സന്നിലേക്ക് സമർപ്പിക്കാൻ പറ്റുമോ? ആ കയ്യിലുള്ളതെ, ആ അല്പത്തെ ദൈവകരങ്ങളിലേക്ക് കൊടുത്താൽ അവിടെ അത്ഭുതകരമായി മാറ്റുന്ന ഒരു നല്ല ദൈവമാണ്. ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ അല്പം ഉള്ളത് എന്താണോ, നിങ്ങൾക്ക് അല്പമേ പ്രാർത്ഥിക്കാൻ പറ്റുള്ളൂ, അല്ലെങ്കിൽ ചെറിയ രീതിയിൽ പ്രവർത്തിക്കാൻ പറ്റത്തുള്ളൂ, എന്താണുള്ളത് അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക, ദൈവം നിശ്ചയമായി അത്ഭുതം ചെയ്തിരിക്കും. അപ്പം ശിഷ്യന്മാർ പറഞ്ഞു, ഇവരെല്ലാം പറഞ്ഞു വിടണം, ഒരു കാര്യവും നടക്കത്തില്ല, ഇവിടെ ഒന്നുമില്ല, സംഭവിക്കത്തില്ല, ഇത് മരുഭൂമി ഏകാന്തതയാണ്, നിർജ്ജന പ്രദേശമാണ്, ഇവിടെ ഒന്നും ഇവർക്ക് ആഹാരം ലഭിക്കത്തില്ല. പക്ഷെ കർത്താവ് പറഞ്ഞു, നിങ്ങളുടെ കയ്യിൽ ഇപ്പം എന്താ ഉള്ളത്? അപ്പം പറഞ്ഞ 5 അപ്പവും 2 മീനും. കർത്താവ് പറഞ്ഞു, ഇവരെ പന്തി പന്തിയായി ഇരിക്കുകയും ഒരു ഓർഡർ ആയിട്ടിരിക്കുകയും. പ്രിയപ്പെട്ടവരെ, ദൈവത്തിൻ്റെ ഏത് പദ്ധതിയും നമ്മുടെ ജീവിതത്തിൻ്റെ അകത്ത് നാം ഒരു ഓർഡർ ആകുമ്പോൾ, നാം ഡിസിപ്ലിൻ ആകുമ്പോൾ, ആ ദൈവിക ലെവലിലേക്ക് വരുമ്പോൾ നമ്മുടെ ജീവിതത്തിൽ അത്ഭുതം വെളിപ്പെടും. അങ്ങനെ കർത്താവ് ഈ 5 അപ്പത്തെയും 2 മീനും എടുത്ത് വാഴ്ത്തി, അങ്ങനെ ഓരോരുത്തർക്കും നുറുക്കി കൊടുത്ത് വചനം പറയുന്നു, എല്ലാവരും തിന്ന് തൃപ്തരായി, ശേഷിപ്പ് 12 കൊട്ട നിറച്ചെടുത്തു. വചനം പറയുന്നു, പുരുഷന്മാർ തന്നെ ഏകദേശം 5,000 പേർ ഭക്ഷിച്ചു. അപ്പോൾ അങ്ങനെയാണെങ്കിൽ ഏകദേശം 10,000 ആൾക്കാർ തിന്ന് തൃപ്തരായി, ശേഷിപ്പ് അനേക കൊട്ടകൾ നിറച്ചെടുത്തക്ക രീതിയിൽ ദൈവത്തിൻ്റെ അത്ഭുതം വെളിപ്പെട്ടു. ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, ഈ ദിവസങ്ങളിൽ നിങ്ങളുടെ കരങ്ങളിൽ എന്താ ഉള്ളത്, നിങ്ങൾക്ക് എന്താ സമർപ്പിക്കാൻ പറ്റുന്നത്, അത് കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുത്താൽ അതിനെ വർദ്ധിപ്പിക്കുന്ന, അതിനെ അത്ഭുതമാക്കുന്ന നമ്മുടെ നല്ല കർത്താവ്, ഹല്ലേലൂയ, നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും ഈ ദിവസങ്ങളിൽ ഉള്ളതിന് അല്പത്തെ ഒന്ന് സമർപ്പിക്കുക. ആ യേശു ചോദിച്ച ചോദ്യം തന്നെ ആത്മാവ് നിങ്ങളോട് ചോദിക്കുന്നു, എന്താ നിങ്ങളുടെ കയ്യിലുള്ളത്, ഇപ്പോൾ എന്താണ് ഉള്ളത്, അതങ്ങ് കൊടുക്കുക. അയ്യോ, ഇല്ലാത്തത് മാത്രം പറഞ്ഞുകൊണ്ടിരിക്കുക, അത് നടന്നില്ല, ഈ വിടുതൽ നടന്നില്ല, അത് നടന്നില്ല എന്ന് പറയാം.
പറയാതെ എന്താ ഇപ്പോൾ ഉള്ളത്? നന്ദിയുള്ള ഹൃദയത്തോടെ കർത്താവിന്റെ കരങ്ങൾ കേൾപ്പിച്ച് ചെയ്ത വിടുതലിന് ദൈവത്തിന് നന്ദി അർപ്പിച്ച് കർത്താവിന് നന്ദി കരേറ്റാമോ? അത്ഭുതം നടന്നിരിക്കും. ഒരു മർമ്മം കൂടെ പറയുന്നു, അയ്യോ അതില്ലല്ലോ, ഇത്രയും പേർക്ക് ഫുഡില്ലല്ലോ എന്നല്ല, ഈ അഞ്ചപ്പം രണ്ടു മീനുമുണ്ട്. കഴിഞ്ഞ നാളുകളിൽ ദൈവം ചെയ്ത ആ വിടുതലുണ്ട്, അതിന് നന്ദി പറഞ്ഞ് കർത്താവിന്റെ സന്നിധിയിലേക്ക് നിങ്ങളുടെ സ്തോത്രത്തോടെ നിങ്ങളുടെ വിഷയങ്ങളെ സമർപ്പിക്കാമോ? നടക്കാനുള്ളത് അത്ഭുതകരമായി ജയകരമായി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് അനുഭവിച്ചിരിക്കും. പ്രിയപ്പെട്ടവരെ, വിശുദ്ധ ബൈബിൾ ഉടനീളം പരിശോധിക്കുമ്പോൾ നമുക്കിത് കാണാൻ സാധിക്കും. ഹല്ലേലൂയ. ജീവിതത്തിൽ തകർച്ചയിൽ, ജീവിതത്തിൽ പരാജയത്തിൽ, ജീവിതത്തിൽ ഒന്നുമില്ലാത്ത അവസ്ഥയിൽ ദൈവസന്നിധിയിൽ വരുമ്പോൾ ആ ഉള്ളതിനെ കർത്താവിന്റെ സന്നിധിയിൽ സമർപ്പിച്ചപ്പോൾ അതിനെ വർദ്ധിപ്പിച്ച് വലിയ അത്ഭുതകരമാക്കി മാറ്റം ചെയ്യും. ഇന്നത്തെ മെസ്സേജ് ഇതാ, ആ ഉള്ളതിനെ കർത്താവിന്റെ കരങ്ങൾ കൊടുക്കാമോ? ഇതുവരെ ചെയ്ത വിടുതലുണ്ടല്ലോ, അത് നന്ദിയോടെ ദൈവത്തെ സ്തുതിക്കാമോ? നിങ്ങളുടെ ജീവിതത്തിൽ വർദ്ധനവ് വെളിപ്പെടും. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അത്ഭുത വഴികൾ നിങ്ങൾക്കായി യേശു കർത്താവ് തുറന്നിരിക്കും. അസാധാരണമായ വിടുതൽ, മറ്റുള്ളവർ കണ്ട് വിസ്മയിക്കുന്ന രീതിയിൽ ദൈവത്തിന്റെ പദ്ധതി, ദൈവപ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിന്റെ അകത്ത് നിശ്ചയമായി വെളിപ്പെട്ടിരിക്കും. വിശുദ്ധ ബൈബിൾ നമ്മൾ രണ്ട് രാജാക്കന്മാരുടെ പുസ്തകം പരിശോധിക്കുമ്പോൾ അവിടെ നമുക്കൊരു സംഭവം കാണാം. ഹല്ലേലൂയ. പ്രവാചകനായ ഏലീശയുടെ അടുത്ത് ഒരു സഹോദരി വരുന്നുണ്ട്. ഹല്ലേലൂയ. അവൾ വിധവയാണ്. അവൾ അവിടെ വരാൻ കാരണം തൻ്റെ മരിച്ചുപോയ ആ ഭർത്താവ് ഈ പ്രവാചകന്റെ ശിഷ്യനായിരുന്നു. ഹല്ലേലൂയ. അങ്ങനെ ഏലീശ പ്രവാചകന്റെ അടുത്തേക്ക് ഒരു ദിവസം വരുന്നു. എന്താ വരാൻ കാരണമെന്ന് അറിയാമോ? അവളുടെ ഭർത്താവ് മരിച്ചുപോയി, വീട്ടിൽ കടമായിരിക്കുന്നു, കടക്കാര് വീട്ടിലേക്ക് വന്നിരിക്കുന്നു, തൻ്റെ തലമുറകളെ പിടിച്ചുകൊണ്ട് പോകാൻ വന്നിരിക്കുന്നു. ആ കാഴ്ച കണ്ടിട്ടാണ് ഭാരപ്പെട്ട് തകർന്ന് ഓടി ദൈവസന്നിധിയിലേക്ക്, ദൈവദാസന്റെ അടുത്തേക്ക്, പ്രവാചകന്റെ അടുത്തേക്ക്, അല്ലെങ്കിൽ ദൈവശബ്ദത്തിനായി ദൈവസന്നിധിയിലേക്ക് വന്നു. അവിടെ പറഞ്ഞു, ദേ കടക്കാര് തലമുറയെ പിടിച്ചുകൊണ്ട് പോകുന്നു. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകന്റെ അടുത്തേക്ക് ദൈവസന്നിധിയിലേക്ക് വന്ന് പറഞ്ഞപ്പോൾ പ്രവാചകൻ ചോദിച്ചു, ഞാൻ നിനക്ക് എന്താ ചെയ്യണ്ടേ? നിന്റെ പക്കൽ എന്താ ഉള്ളതാണ്? അവിടെയും ചോദിച്ച ചോദ്യം, ഓക്കെ നിന്റെ അവസ്ഥ ഇതാണ്, ഹല്ലേലൂയ, വീട്ടിൽ കടമാണ്, അത് കുറവുണ്ട്, ഹല്ലേലൂയ, അതുപോലെ മക്കളെ പിടിച്ചുകൊണ്ട് പോകുന്നു, സംഭവമൊക്കെ ശരിയാണ്. പക്ഷേ ഇപ്പൊ നിന്റെ കയ്യിൽ എന്താണുള്ളത്? യേശു ശിഷ്യന്മാരോട് ചോദിച്ചതുപോലെ നിങ്ങളുടെ പക്കൽ ഇപ്പൊ എന്താ ഉള്ളത്? അവർ പറഞ്ഞ അഞ്ചപ്പം രണ്ടുപേരും. അതുപോലെ ഈ സഹോദരിയോട് ചോദിച്ചു, വിധവയോട് ചോദിച്ചു, നിങ്ങളുടെ പക്കൽ ഇപ്പൊ എന്താ ഉള്ളത്? അപ്പം ഈ സഹോദരി പറഞ്ഞു, അല്പം ഭരണയിൽ എണ്ണ മാത്രമാണ് ശേഷിക്കുന്നത്. ഹല്ലേലൂയ. അപ്പോൾ പ്രവാചകൻ ഇങ്ങനെ പറഞ്ഞു, ഒരു കാര്യം ചെയ്യണം, അയൽവക്കത്തു നിന്നൊക്കെ കിട്ടാവുന്നതോളം പാത്രം നിങ്ങൾ വായ്പ വാങ്ങണം. എത്രത്തോളം പാത്രം കിട്ടാമോ അത്രത്തോളം പാത്രങ്ങൾ വായ്പ വാങ്ങണം. എന്നിട്ട് ആ റൂമിൽ കയറി അടച്ച് ആ ഉള്ള ഭരണിയിലെ എണ്ണ ഈ വായ്പ വാങ്ങിയ പാത്രങ്ങളെല്ലാം നിറയ്ക്കാൻ പറഞ്ഞു. അതുപോലെ അവർ ചെന്ന് മാക്സിമം പാത്രങ്ങൾ വായ്പ വാങ്ങി, ആ ഉള്ള ഭരണിയിലെ എണ്ണ ഈ മറ്റു പാത്രങ്ങളിലേക്ക് പകരാൻ തുടങ്ങിയപ്പോൾ വർദ്ധിക്കാൻ തുടങ്ങി. അഞ്ചപ്പവും രണ്ടു മീനും നുറുക്കി 10,000 പന്തിമിന്തിയായി ഇരുന്ന് കൊടുത്തതുപോലെ, വർദ്ധിച്ചതുപോലെ ഇത് വർദ്ധിക്കാൻ തുടങ്ങി. എല്ലാം നിറഞ്ഞു. ഹല്ലേലൂയ. വചനം പറയുന്നു, അവൾ അത് വിറ്റ് കടം തീർത്ത് ബാക്കിയുള്ളത് കൊണ്ട് ഉപജീവനം കഴിച്ചു. ഹല്ലേലൂയ. അതൊരു നന്മയായി, ഒരു നന്മയുടെ വാതിലായി അത് സർവശക്തനായ ദൈവം മാറ്റി. ഹല്ലേലൂയ. അവിടെയും ചോദിച്ച ചോദ്യം എന്താണ്? നിന്റെ പക്കൽ എന്താ ഉള്ളത്? ആ അല്പത്തെ, ആ അല്പമായ ഭരണിയിലെ എണ്ണയെ ആ ദൈവരംഗങ്ങളിലേക്ക് സമർപ്പിച്ചപ്പോൾ അതിനെ സർവശക്തനായ ദൈവം വർദ്ധിപ്പിക്കാൻ തുടങ്ങി. വർദ്ധിപ്പിച്ച് അവിടെ ആ പ്രതിസന്ധിക്കകത്ത് ഒരു വലിയ ആശ്വാസം കണ്ടെത്തുവാൻ തക്കവണ്ണം ദൈവം ഇടയാക്കി. പ്രിയപ്പെട്ടവരെ, ഇതുപോലെ ഇന്ന് ഈ മെസ്സേജ് നിങ്ങൾ കേൾക്കുമ്പോൾ നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്ത് കർത്താവ് എന്താ നിങ്ങൾക്കുള്ളത്? ആ ഉള്ളതിനെ കർത്താവിൻ്റെ സന്നിധിയിലേക്ക് സമർപ്പിക്കുമ്പോൾ ആകാശത്തിൻ്റെ കിളിവാതിൽ തുറന്നും സ്ഥലം പോരാതെ വണ്ണം അനുഗ്രഹിക്കുന്ന നല്ല കർത്താവ് നിശ്ചയമായി നിങ്ങളുടെ ജീവിതത്തിൻ്റെ അകത്തും ഒരു വലിയ അത്ഭുതം ചെയ്തിരിക്കാം. ഇന്ന് ദൈവത്തിൻ്റെ ആത്മാവ് സംസാരിക്കുന്നു. ഇതുവരെ കണ്ടിട്ടില്ലാത്ത അസാധാരണമായ ഒരു വിടുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് ചെയ്യുവാൻ കർത്താവ് ആഗ്രഹിക്കുന്നു. എന്താ ഉള്ളത് നിങ്ങളൊന്ന് സമർപ്പിക്കാം. നിങ്ങളുടെ ഹൃദയം എല്ലാം തകർന്ന് നിരാശയായി, എല്ലാം തകർന്ന് ശൂന്യമായിരിക്കുന്ന അവസ്ഥയിലാണ്. ഒന്നുമില്ലായിരിക്കാം, പക്ഷേ സാമ്പത്തികമായി ശൂന്യമായിരിക്കാം, ആരോഗ്യാവസ്ഥ വളരെ ശോഷിച്ചിരിക്കുന്നൊരവസ്ഥയാണ്. നിങ്ങൾ പ്രതിസന്ധി കൂടെ കടന്നു പോകുന്നുണ്ടായിരിക്കാം, മനസ്സമാധാനമില്ലായിരിക്കാം, പക്ഷെ നിങ്ങളുടെ ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കാമോ? ഇന്ന് ഒരു തീരുമാനമെടുക്കാമോ? യേശു വിശ്വസ്തനായ ദൈവമാണ്. നിങ്ങളുടെ അവസ്ഥകളെ ദൈവം മാറ്റി
ഒരു അനുഗ്രഹിക്കപ്പെട്ട സമൃദ്ധിയിലെ അവസ്ഥയിലേക്ക് നിശ്ചയമായി നിങ്ങളുടെ അവസ്ഥയെ കർത്താവ് മാറ്റും. ഏത് ഏകാന്തയിലും ഏത് മരുഭൂമിയിലും സാധ്യതകൾ ഇല്ലെന്ന് പറയുമ്പോഴും അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന നല്ല കർത്താവ് നിശ്ചയമായി നിങ്ങൾക്ക് വേണ്ടി പ്രവർത്തിക്കും. പ്രിയപ്പെട്ടവരെ, നിങ്ങളുടെ ഈ ഹൃദയത്തെ കർത്താവിൻ്റെ കരങ്ങളിൽ കൊടുക്കാമോ? നിങ്ങളുടെ ജാതി, നിങ്ങളുടെ മതം, നിങ്ങളുടെ സഭ, നിങ്ങളുടെ സംഘടന എന്തുമായിക്കോട്ടെ, ദൈവം അത് ചോദിക്കുന്നില്ല. നിങ്ങളുടെ ഹൃദയത്തെ, നിങ്ങളുടെ ഉള്ളത്തെ കർത്താവ് ചോദിക്കുന്നു. ഹൃദയം പൂർണ്ണമായി ഏൽപ്പിക്കാമോ? ഒരു ഇടയൻ ആടിനെ നയിക്കുന്ന പോലെ നിങ്ങളുടെ ജീവിതത്തെ നയിപ്പാൻ യേശു ആഗ്രഹിക്കുന്നു. ഒരു വാക്കുന്നു പ്രാർത്ഥിക്കുമോ? കർത്താവെ, എൻ്റെ ജീവിതത്തിലേക്ക് വരണമേ. എൻ്റെ ഹൃദയത്തിൻ്റെ വാതിൽ ഞാൻ നിനക്കായി തുറക്കുന്നു. എൻ്റെ ജീവിതത്തിൻ്റെ നിയന്ത്രണം നീ ഏറ്റെടുക്കണമേ. ഇന്ന് മുതൽ നീയാണ് എൻ്റെ കർത്താവ്, നീയാണ് എൻ്റെ രാജാവ്, നീയാണ് എൻ്റെ രക്ഷിതാവ്. ഞാൻ നിന്നിൽ വിശ്വസിക്കുന്നു. നീ എനിക്ക് വേണ്ടി മരിച്ചു. നീ എനിക്ക് വേണ്ടി കാൽവരി ക്രൂശിൽ മരിച്ച് അവസാന തുള്ളി രക്തം വരെ ഒഴുക്കി ഞാൻ വിശ്വസിക്കുന്നു. നിന്റെ രക്തത്താൽ എന്നെ കഴുകി ശുദ്ധീകരിക്കണമേ. ഞാൻ പാപിയാണ് കർത്താവേ. എൻ്റെ ജീവിതത്തിൽ കുറവ് പറ്റി കർത്താവ്, നിന്റെ പൈതലാക്കി എന്നെ മാറ്റണമേ. നിന്റെ ആത്മാവിനാൽ എന്നെ നിറക്കണമേ എന്ന് നിങ്ങളുടെ ഉള്ളുകൊണ്ട് ഈ മണിക്കൂറിൽ നിങ്ങളൊന്ന് പ്രാർത്ഥിക്കാമോ? എങ്കിൽ ഈ മണിക്കൂർ മുതൽ നിങ്ങളുടെ ജീവിതം അസാധാരണമായ അനുഭവത്തിലേക്ക് മാറി ഒരു വലിയ വിടുതൽ നിങ്ങളുടെ ജീവിതത്തിനകത്ത് കർത്താവ് ചെയ്യും. നിങ്ങളുടെ ഉള്ള അനുവസ്ഥയെ, ആ ഉള്ളതിനെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് കൊടുക്കുക. വർദ്ധിപ്പിക്കുന്ന ഒരു ദൈവമുണ്ട്. ഞാൻ തുടർന്ന് നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കാൻ പോവുകയാണ്. പ്രിയരെ, എല്ലാ കണ്ണുകളും അടച്ചിട്ട് സ്വർഗീയ പിതാവേ, ഈ ശബ്ദം കേട്ട എല്ലാ പ്രിയപ്പെട്ടവരെ ഞാൻ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പ്രാർത്ഥിച്ച് അനുഗ്രഹിക്കുന്ന കർത്താവെ, അവരുടെ ജീവിതത്തെ കർത്താവിൻ്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുമ്പോൾ ഈ ദിവസങ്ങളിൽ അവരുടെ ജീവിതത്തിൽ വെളിപ്പെട്ട എല്ലാ നന്മകളും വിടുതലും യേശുവിൻ്റെ നാമത്തിൽ വെളിപ്പെട്ടെ എന്ന് പ്രാർത്ഥിക്കുന്ന കർത്താവെ. രോഗികൾക്ക് വേണ്ടി ഇപ്പോൾ തന്നെ പ്രാർത്ഥിക്കുന്നു. യേശുക്രിസ്തുവിൻ്റെ അടിപ്പിലാൽ കർത്താവെ, രോഗികൾ ഇപ്പോൾ തന്നെ സൗഖ്യമാവട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. ജോലിയില്ലാതെ ഭാരപ്പെടുന്നവർമേൽ കർത്താവെ, വാതിൽ ഇവർക്കായി തുറക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുന്നു. അത്ഭുത സാക്ഷ്യം ദിവസങ്ങൾക്കുള്ളിൽ കിളക്കത്തക്ക രീതിയിൽ ചിലരുടെ ജീവിതത്തിൽ ദൈവം പ്രവർത്തിക്കാമെന്ന കൃപയ്ക്ക് ആശ്വാസം. കുടുംബജീവിതങ്ങൾ അനുഗ്രഹിച്ച് പ്രാർത്ഥിക്കുന്നു. തലമുറ വിദ്യാഭ്യാസങ്ങൾ അനുഗ്രഹിക്കട്ടെ കർത്താവേ. കർത്താവേ, മദ്യത്തിൽ മയക്കു വരുന്നതൊക്കെ അടിമപ്പെട്ട് കിടക്കുന്ന വ്യക്തികൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുന്നുണ്ടല്ലോ. യേശുവിൻ്റെ നാമത്തിൽ ആ ബന്ധനങ്ങൾ അടിയട്ടെ. വ്യക്തികൾ യേശുവിൻ്റെ നാമത്തിൽ ഓ സ്വതന്ത്രമാകുന്ന കൃപയ്ക്ക് ആശ്വാസം. പൂർണ്ണമായി ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. വലിയ വിടുതൽ ദൈവത്തിൻ്റെ ആത്മാവ് ചെയ്യുന്ന കൃപയ്ക്കായി സ്തോത്രം. പ്രാർത്ഥനായി നന്ദി പറയുന്നു. വിടുതലായിക്കുന്നതിനായി നന്ദി പറയുന്നു. യേശു ക്രിസ്തുവിൻ്റെ നാമത്തിൽ തന്നെ ആ ഹല്ലേലൂയ. സർവശക്തനായ ദൈവം ഏവരെയും സമൃദ്ധിയായിട്ട് അനുഗ്രഹിക്കട്ടെ. നിങ്ങൾക്ക് എന്തെങ്കിലും പ്രാർത്ഥനാ വിഷയം ഉണ്ടെങ്കിൽ ഞങ്ങളെ വിളിക്കുക. അപ്പോൾ തന്നെ ഞങ്ങളുടെ മീറ്റിംഗ്സിലേക്ക് നിങ്ങൾ കടന്നു വരിക. നേരിട്ട് കണ്ട് പ്രാർത്ഥിപ്പാനുള്ള അവസരമുണ്ട്. അടുത്ത ആഴ്ച ഇതേ സമയം വീണ്ടും കാണാം. ഗോഡ് ബ്ലസ് യു. ലുക്കിംഗ് ഇൻടു ജീസസ് ഒരുക്കുന്ന ആരാധനയും വിടുതലിനും ശുശ്രൂഷയും എല്ലാ ഞായറാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെയും എല്ലാ വ്യാഴാഴ്ചയും രാവിലെ 10:30 മുതൽ 1 മണി വരെയും പുനലൂർ ചെമ്മന്തൂർ YMC ഹാളിൽ വെച്ച് നടത്തപ്പെടുന്നു. പാസ്റ്റർ ജോഷി വർഗീസ് ദൈവവചനം ശുശ്രൂഷിക്കുന്നു. നിങ്ങൾക്കായി പ്രത്യേകം പ്രാർത്ഥിക്കുന്നു. കടന്നു വരിക. യേശുക്രിസ്തുവിനാൽ വിടുതൽ അനുഭവിക്കാം. Who for the joy set before him endured the cross, despising all its